പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഓൾ ഇന്ത്യ MBBS BDS BSc നഴ്സിംഗ് അഡ്മിഷന് വേണ്ടിയുള്ള സെക്കൻഡ് റൗണ്ട് പ്രൊസീജിയർ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക 26/2/2022. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതാണ് ഇവിടെ ഓരോന്നായിട്ട് വിശദീകരിക്കപ്പെടുന്നത്. സെക്കൻഡ് റൗണ്ടിലേക്ക് ഓരോ കോളേജിലും എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നതിന്റെ സീറ്റ് മാട്രിക്സ് ഇന്ന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ലഭ്യമായാൽ അത് താഴെ ലിങ്കായി നൽകുന്നതാണ്. സെക്കൻഡ് റൗണ്ടിൽ അലോട്ട്മെന്റ് ലഭിക്കണമെങ്കിൽ എല്ലാവരും ഓപ്ഷനുകൾ പുതിയതായി തന്നെ നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിന് വേണ്ടി നൽകിയ ഓപ്ഷനുകൾ ഒന്നും നിലനിൽക്കുന്നതല്ല. നിർബന്ധമായും എല്ലാവരും പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. കൂടാതെ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തവർ ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീസോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ നൽകേണ്ട ആവശ്യമില്ല. ആദ്യം നൽകിയത് തന്നെ മതിയാകുന്നതാണ്. ഇനി ഒരാൾ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ പേയ്മെന്റ് നടത്തി ഓപ്ഷൻ ഫില്ലിംഗ് നടത്താൻ സാധിക്കുന്നതുമാണ്. ഈ റൗണ്ടിൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കാം. ജോയിൻ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് മറ്റ് അലോട്ട്മെന്റുകളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അതായത് ഓൾ ഇന്ത്യ തേർഡ് ഫോർത്ത് റൗണ്ടുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതുപോലെ കേരള അലോട്ട്മെന്റിലും പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജിൽ തന്നെ കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും. ഇനി അഥവാ അലോട്ട്മെന്റ് ലഭിച്ച് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നൽകിയ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾ ഇന്ത്യ തേർഡ് റൗണ്ടിൽ രണ്ടാമതും ഫീ പേയ്മെന്റ് നടത്തി ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നതാണ്. കൂടാതെ കേരള അലോട്ട്മെന്റിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ റൗണ്ടിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അലോട്ട്മെന്റ് ലഭിച്ചാൽ ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം ഓപ്ഷനായിട്ട് നൽകുക. അഡ്മിഷൻ എടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കോഴ്സുകളും കോളേജുകളും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. വെറുതെ അലസമായിട്ട് നിങ്ങൾ ഓപ്ഷൻ ഫില്ലിംഗ് നടത്തരുത്. ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെന്റ് ലഭിച്ച് കോളേജിൽ ജോയിൻ ചെയ്ത് അപ്ഗ്രേഡേഷൻ ഓപ്റ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ ഓപ്ഷനുകൾ നൽകണം. അലോട്ട്മെന്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് പുതിയ കോളേജിൽ ജോയിൻ ചെയ്യാം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പഴയ കോളേജിൽ തന്നെ നിങ്ങൾ കോഴ്സ് പൂർത്തിയാക്കേണ്ടി വരും. ഇനി അഥവാ അലോട്ട്മെന്റ് ലഭിച്ച് പുതിയ കോളേജിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നൽകിയ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. പക്ഷേ കേരള അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കും. അതേപോലെ ഓൾ ഇന്ത്യ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി പുതിയതായി ഫീ പേയ്മെന്റ് നടത്തി ഓപ്ഷൻ നൽകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതുവരെ വെബ്സൈറ്റിൽ പേയ്മെന്റ് നടത്തി രജിസ്റ്റർ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന് രജിസ്ട്രേഷൻ സാധ്യമാകുന്നതാണ്. എല്ലാവർക്കും ഓപ്ഷൻ ഫില്ലിംഗ് നടത്താൻ അനുവദിച്ചിരിക്കുന്ന സമയം 17/2/2022 മുതൽ 21/2/2022 രാത്രി 11:55 വരെയാണ്. 26-നാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക. ശേഷം 27 മുതൽ മാർച്ച് 5 വരെയാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ അഡ്മിഷൻ എടുക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയം. വെബ്സൈറ്റ് രജിസ്ട്രേഷൻ, ഓപ്ഷൻ ഫില്ലിംഗ്, ഫീ പേയ്മെന്റ് എന്നിവയുടെ ലൈവ് ഡെമോ വീഡിയോകൾ ചാനലിൽ തന്നെയുണ്ട്. അതിന്റെ എല്ലാം ലിങ്കുകൾ താഴെ നൽകിയിട്ടുമുണ്ട്. പ്രധാനപ്പെട്ട സംശയങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.